സുഹൃത്തുക്കളെ, കാർട്ടൂൺ വീഡിയോസ് നിർമ്മിക്കാൻ വേണ്ടി കിഡിൽ ആപ്പുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിലും മികച്ചൊരു കാർട്ടൂൺ മേക്കിംഗ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ ലഭിക്കത്തില്ല. സ്വന്തം ക്യാരക്ടേഴ്സ് നിർമ്മിച്ചും ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് കാർട്ടൂൺ വീഡിയോകൾ നിർമ്മിക്കാൻ സാധിക്കും. അതല്ലാതെ പിന്നെയും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഓരോ ഫീച്ചേഴ്സും ഓരോ സ്റ്റെപ്പും മിസ് ചെയ്യാതെ വീഡിയോ എൻഡ് വരെ കാണുക. ആദ്യം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചുവന്ന ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ കൂടി അമർത്തി എല്ലാ വീഡിയോസിൻ്റെയും അപ്ഡേറ്റ്സ് ലഭിക്കാം. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങാം. അത് കഴിഞ്ഞ് നിങ്ങൾക്കിവിടെ മൂന്ന് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഷോർട്ട് സ്റ്റോറി, ക്ലാസിക് സ്റ്റോറി, സയൻസ് റിപ്പോർട്ട്. അപ്പോൾ നിങ്ങൾ ഷോർട്ട് സ്റ്റോറിയാണ് കാർട്ടൂൺ മൂവിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ മൂന്ന് ഭാഗമായി നിങ്ങൾക്ക് കാർട്ടൂൺ സ്റ്റോറി ഇവിടെ നിർമ്മിക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഒരു ഭാഗം നിങ്ങൾക്ക് മിഡിലോ അല്ലെങ്കിൽ ബിഗിനിങ്ങോ എൻഡോ കൂട്ടിച്ചേർക്കാനും സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. ഞാനിവിടെ മിഡിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഭാഗം കൂടി ഇതിൽ ആഡ് ചെയ്ത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ക്ലാസിക് സ്റ്റോറിയിൽ അഞ്ച് ഭാഗമായി നിങ്ങൾക്ക് വീഡിയോ നിർമ്മിക്കാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗം വർദ്ധിപ്പിക്കണം, എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ഓപ്ഷനിലും അതുപോലെ തന്നെയാണ്, നിങ്ങൾക്ക് അഞ്ച് ഭാഗമായി വീഡിയോസ് നിർമ്മിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഭാഗമായി വീഡിയോ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. വളരെ ചെറിയ വീഡിയോ നിർമ്മിക്കാനാണെങ്കിൽ അതും സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഷോർട്ട് സ്റ്റോറിയാണ് നിർമ്മിക്കുന്നത്. ഷോർട്ട് സ്റ്റോറിയിൽ ക്ലിക്ക് ചെയ്ത ശേഷം മൂന്ന് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ബിഗിനിങ്ങിൽ ക്ലിക്ക് ചെയ്ത് ഒരു വീഡിയോ ട്യൂട്ടോറിയലായി നിങ്ങൾക്ക് ഞാൻ നിർമ്മിച്ച് കാണിച്ചു തരുന്നതാണ്. ബിഗിനിങ്ങിൽ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യണം. നിങ്ങളെ ക്യാരക്ടേഴ്സ് ആഡ് ചെയ്ത് നിങ്ങൾ ഏത് ലൊക്കേഷനിലാണ് വീഡിയോ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ ഇവിടെ നിന്നും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ താഴെ ഡ്രോ യുവർ ഔൺ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾക്ക് ഡ്രോ ചെയ്ത് നിങ്ങളുടെ ലൊക്കേഷൻ നിർമ്മിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ലൊക്കേഷൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു ലൊക്കേഷൻസ് ഞാൻ ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ലൊക്കേഷൻ ഞാനിവിടെ നിന്നും സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾ ക്യാരക്ടേഴ്സിനെ ഇതിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ ഈ ആപ്പിനകത്ത് ഒരുപാട് ഇൻബിൽട്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ആഡ് ചെയ്ത് കാർട്ടൂൺ മൂവീസ് നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഒരു ക്യാരക്ടേഴ്സിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രോ യുവർ ഔൺ എന്നൊരു ഓപ്ഷനുണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വരച്ച് ക്യാരക്ടേഴ്സിനെ നിർമ്മിക്കാനും സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കളേഴ്സ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ കളേഴ്സ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വരച്ചുകൊടുക്കാം. വരച്ചുകൊടുത്തത് നിങ്ങൾക്ക് മായ്ക്കാനും സാധിക്കുന്നുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡ്രോ ചെയ്ത് നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ തന്നെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിംപ്ലി ഈ ക്യാരക്ടേഴ്സിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതിനകത്ത് ആഡായി പോകും. അപ്പോൾ നാല് ക്യാരക്ടേഴ്സാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്, സിംപ്ലി ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിക്ക് വേണ്ടി. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ ക്യാരക്ടേഴ്സിനകത്ത് നിങ്ങളുടെ ഫേസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ അല്ലെങ്കിൽ ആരെങ്കിലും ഫേസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ പെൻ ഐക്കൺ കാണാം ക്യാരക്ടേഴ്സിന് താഴെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഓപ്പണായി വരും. അതിനുശേഷം നിങ്ങൾ താഴെ ക്യാമറ ബട്ടണുണ്ട്, കളേഴ്സിന് താഴെ ക്യാമറ ബട്ടണുണ്ട്. ആ ക്യാമറ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളെ ഫേസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോസിലുള്ള ഫേസോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാം. ക്യാമറ നിങ്ങൾ ഫ്രണ്ട് ക്യാമറയും റെയർ ക്യാമറയും മാറ്റി മാറ്റി ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്ത ശേഷം വലത് സൈഡിലേക്കുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോ ക്യാരക്ടേഴ്സിനെയും ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ സൈസ് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനും സാധിക്കും ക്യാരക്ടേഴ്സിൻ്റെ. അപ്പോൾ സൈസ് കറക്റ്റാക്കിയിട്ട് നിങ്ങൾ ഓരോ പ്ലേസിലേക്ക് വെച്ച് കൊടുക്കുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. പാന്തർ ഇവിടെ സെറ്റ് ചെയ്തു. ഇനി സ്നേക്കിനെയും നിങ്ങൾക്ക് വേണ്ട സ്ഥലത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മങ്കിയെയും നിങ്ങൾ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് എന്ന ബട്ടണിൽ അമർത്തി, മുകളിൽ ഗ്രീൻ കളറിലുള്ള സ്റ്റാർട്ട് എന്ന ബട്ടണിൽ അമർത്തി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ശബ്ദം കൂടി നൽകേണ്ടതുണ്ട്. ഞാൻ സിംപ്ലി നിങ്ങൾക്ക് ട്യൂട്ടോറിയലായി കാണിക്കാൻ വേണ്ടി ഇത് ശബ്ദം മാറ്റി മാറ്റി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നന്നായില്ലെങ്കിലൊന്ന് ക്ഷമിക്കുക. സ്റ്റാർട്ട് ബട്ടൺ അമർത്തിയ ശേഷം ക്യാരക്ടേഴ്സിനെ മൂവ് ചെയ്ത് നിങ്ങൾ വോയിസ് കൊടുത്താൽ മതിയാവും. നമുക്ക് ക്യാമ്പിലൊക്കെ ഒന്ന് പോയിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം.
ഹായ് സ്നേഹി, ഹായ് ടിൻടു, ഹായ് കുരങ്ങ. നീയും കുരങ്ങ തന്നെയാ, വാലിൽ നിന്നേ. അങ്ങോട്ടാരാ ഉള്ളേ? ആരുമില്ല. അപ്പൊ ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ അങ്ങോട്ട് ആരൊക്കെയാ ഉള്ളേന്ന്. പുലി വന്നേ, പുലി വന്നേ, എന്നെ രക്ഷിക്കണേ, പുലി വന്നേ. ഓടുന്നത് എന്തിനാടോ, ഞാനൊന്നും ചെയ്യില്ല തന്നെ. അത് കഴിഞ്ഞ് വീഡിയോ നിർത്താൻ വേണ്ടി മുകളിൽ സ്റ്റോപ്പ് ബട്ടൺ അമർത്തി സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ കാർട്ടൂൺ മൂവിക്ക് അനുയോജ്യമായ മ്യൂസിക് ഇവിടെ നിന്നും തിരഞ്ഞെടുത്ത് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് മ്യൂസിക്സ് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് മുകളിൽ വലത് സൈഡിൽ ഒരു ശരി ബട്ടൺ കാണാം, ഗ്രീൻ കളറിൽ. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ കാർട്ടൂൺ മൂവിയുടെ ആദ്യ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മിഡിലും എൻഡ് ക്ലൈമാക്സ് ഒക്കെ നിങ്ങൾക്ക് നിർമ്മിച്ചിട്ട് ഫിനിഷ് എന്ന ബട്ടൺ അമർത്താം, അല്ലെങ്കിൽ ആദ്യ ഭാഗം മാത്രം നിർമ്മിച്ചിട്ട് ഫിനിഷ് എന്ന ബട്ടൺ അമർത്താം. എന്നിട്ട് ഇവിടെ ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൂവിക്ക് ഒരു പേര് നൽകാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് നൽകാം. ഞാനിവിടെ സിംപ്ലി ടെസ്റ്റ് എന്നാണ് കൊടുക്കുന്നത്. ഒരു ടെസ്റ്റിങ്ങിനായി നിങ്ങൾക്ക് വേണ്ടി ട്യൂട്ടോറിയൽ നിർമ്മിച്ചതാണ്. അപ്പോൾ ടെസ്റ്റ് എന്ന് കൊടുത്ത് ഡൺ എന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം താഴെ ഡയറക്ടർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്ടർ നിങ്ങളുടെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റാരുടെ പേര് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പേര് കൊടുത്ത് മുകളിൽ റൈറ്റ് ബട്ടണിലമർത്തി, ഗ്രീൻ ബട്ടണിലമർത്തി സേവ് ചെയ്യാം. ക്യാമ്പിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാമല്ലോ, ഇന്നലെ ഒന്ന് പോയിട്ടില്ലല്ലോ. ഹായ് സ്നേഹി. ഹായ് ടിൻടു. ഏയ് കുരങ്ങ. കുരങ്ങൻ തന്നെയാ, വാലില്ലെന്നേ ഉള്ളൂ. ഓഹോ, ആ അങ്ങനെയാ. അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് വരുന്നു. അങ്ങോട്ട് ആരില്ലല്ലോ. ഞാൻ പോയിട്ട് വരുന്നടോ. പുലി വന്നേ, പുലി വന്നേ, പുലി, പുലി. എന്തിനാടോ ശബ്ദിക്കുന്നത്, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ലടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.